ഫോക്കസ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്കും വിക്ടേഴ്സ് ടൈം ടേബിൾ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും നിങ്ങൾ ഇതുവരെയും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ April 30 മുൻപ് പൂർത്തിയാക്കുമെന്ന് കൈറ്റ് CEO അൻവർ സാദത്ത് അറിയിച്ചിരിക്കുന്നു. +1 ക്ലാസുകൾ മെയ് മാസത്തിലും തുടരും എന്നാണ് അറിയിക്കുന്നത്. +1 ക്ലാസുകൾക്ക് അവസാനമില്ല, അല്ലെങ്കിൽ അവധിയില്ല. മെയ് മാസത്തിലും +1 ക്ലാസുകൾ തുടരും. April 1 മുതൽ 4 വരെ ക്ലാസുകൾക്ക് അവധിയായിരിക്കും. April 1 മുതൽ 4 വരെ അവധിയാണ്. April 3 +1 മാത്രം ക്ലാസ് ഉണ്ടായിരിക്കും. +1 സംബന്ധിച്ച് ഒരുപാട് പരാതികൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മെയ് മാസത്തിൽ പരമാവധി ക്ലാസുകൾ പൂർത്തിയാക്കി ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറന്ന് +1 റിവിഷൻ ക്ലാസുകൾ ആരംഭിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലെ റിവിഷൻ ക്ലാസുകളെ ബേസ് ചെയ്തുകൊണ്ട് ജൂലൈ അവസാനത്തിലോ ഓഗസ്റ്റ് മാസത്തിലുമായി പരീക്ഷകൾ നടക്കും. +1 എക്സാമിനേഷൻ നടക്കും. +1 പരീക്ഷയിലെ മാർക്കും +2 പരീക്ഷയുടെ മാർക്കും ചേർത്ത് +1 പബ്ലിക് എക്സാമിനേഷനായി നടത്തി അത്തരത്തിൽ മാർക്ക് രണ്ടും ചേർത്ത് പതിവ് പോലെ നടത്തണമോ, അതല്ല +1 പരീക്ഷ ആനുവൽ എക്സാം മാത്രമായി നടത്തണോ എന്ന കാര്യത്തിൽ ഗവൺമെന്റ് അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. പൊതുപരീക്ഷ നടക്കുന്ന 10+2 ക്ലാസുകൾക്കായുള്ള തത്സമയ ഫോണിൻ ക്ലാസുകളും പൂർത്തിയായി. 10-12 ക്ലാസുകളുടെ ഓൺലൈൻ ക്ലാസുകൾ, അതായത് ഫോണിൻ പ്രോഗ്രാം ലൈവ് ക്ലാസുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ആ ക്ലാസുകൾ ഉണ്ടാവില്ല. പൊതുപരീക്ഷ അഭിമുഖീകരിക്കുന്ന കുട്ടികൾക്ക് ചീഫ് സെക്രട്ടറി ഡോക്ടർ VP Joy ഉൾപ്പെടെ വിദഗ്ധർ അവതരിപ്പിക്കുന്ന പ്രചോദന ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ ഉടൻ സംപ്രേഷണം ആരംഭിക്കുന്നതാണ്. ഇതാണ് ഏറ്റവും പുതിയ വിവരം. മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.